ഇന്നത്തെ വാർത്തകൾ സമർപ്പിക്കുന്നത് ജെ കെ മാർബിൾസ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ചാവക്കാട് തൃപ്രയാർ കാട്ടൂർ. നമസ്കാരം, ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആറ് ചുണ്ടനുൾപ്പെടെ 36 വള്ളങ്ങൾ അണിഞ്ഞിരുന്ന കണ്ടശാങ്കട ജലോത്സവം കാണികൾക്ക് ഓണവിരുന്നായി. ജലഗണങ്ങളെ ആകാശത്തേക്ക് കോരിയെറിഞ്ഞ സുഴക്കാർ ജലോത്സവത്തെ ഗംഭീരമാക്കി. എയർപോർട്ടിൽ കനാലി കനാൽ ഏങ്ങണ്ടിയൂർ വേട്ടക്കാരൻ കടവിൽ ഉദ്ഘാത യാത്രയ്ക്കിറങ്ങിയ സഹോദരങ്ങൾ അപകടത്തിൽപ്പെട്ടു. തിരച്ചിൽ തുടരുന്നു. കർണാടക മുഖ്യമന്ത്രി സദാനന്ദ ഗൌഡ തൃപ്രയാർ ക്ഷേത്ര ദർശനം നടത്തി. വാർത്തകൾ വിശദമായി. ജലഗണങ്ങളെ ആകാശത്തേക്ക് കോരിയെറിഞ്ഞ് ആവേശത്തിമർപ്പിൽ കണ്ടശാങ്കടവ് ജലോത്സവം ആഘോഷിച്ചു. രണ്ടോണ നാളിൽ ഉച്ചതിരിഞ്ഞ് 2 മുതൽ ആരംഭിച്ച ജലോത്സവത്തിൽ 6 ചുണ്ടൻ വള്ളം ഉൾപ്പെടെ 36 വള്ളങ്ങൾ പങ്കെടുത്തു. ജലോത്സവത്തിന്റെ ഫ്ളാഗ് ഓഫ് പി എസ് സുനിൽകുമാർ MLA നിർവഹിച്ചു. ഉണ്ടെന്ന് തോന്നിയോ ഞങ്ങൾക്കൊക്കെ ഈ എന്തെങ്കിലും വേഷം ഇന്ന് നോക്കി ട്രാക്കിലൂടെ വന്നത് നമ്മൾ മുകേഷ് ബി കെ അതിന്റെ ക്യാപ്റ്റനാണ്. ബിജു കെ കെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രീ പാർത്ഥസാരഥി അങ്ങനെ ഇഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരുടെ വള്ളം മുങ്ങിപ്പോയിട്ടുണ്ട്. കാശിനാഥൻ വള്ളം അങ്ങനെ കുതിച്ചു പായുന്ന സമയത്ത് പാർത്ഥസാരഥി വള്ളം അവിടെ മുങ്ങിപ്പോയിട്ടുണ്ട്. നമ്മുടെ ഏതെങ്കിലും ഒരു ബോട്ടിൽ നിന്ന് ഒരു ബോട്ട് അങ്ങോട്ട് ആ വള്ളം മുങ്ങിയ സ്ഥലത്തേക്ക് ചെല്ലുക. കാരണം അവര് വളരെ നേരത്തെ തുഴുന്നുണ്ട്. ഇതില് വേറെ ആരും ഒന്നും നോക്കണ്ട, പറ്റുന്ന ബോട്ടുകൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് മനോഹരമായിട്ട് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ഉൾപ്പെടെയുള്ള ട്രോഫികൾ നമ്മുടെ വേദിയിലേക്ക് കൊണ്ടുവരുന്നു. തീർച്ചയായും അതിന് അകമ്പടി സേവിച്ചുകൊണ്ട് വളരെ സ്നേഹപൂർവ്വം വളരെ ആവേശകരമായ ഒരു മത്സരത്തിന്റെ ബാക്കി പത്രം എന്നോണം ഒരു വള്ളം തുഴഞ്ഞു വരുന്നുണ്ട്. വളരെ മനോഹരം സുരജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് അഭിവാദ്യം ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് കൈവച്ച് പ്രോത്സാഹിപ്പിച്ച് അതിനെ വേദിയിലേക്ക് ശ്രീമന്ദിര വള്ളം വളരെ മനോഹരമായി തുഴഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പങ്കെടുക്കേണ്ടത് ജിബി തണ്ടകനും ജി എം എസും ശ്രീമന്ദിരയുമാണ്. എന്തോ കാരണവശാൽ ശ്രീമന്ദിരം മാത്രമാണ് നമുക്ക് തുഴഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നുപോയത്. ഇതിന്റെ കാരണം എന്താണ്?
ഔദ്യോഗികമായി ഒന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റുമായി ബന്ധപ്പെട്ട് ചോദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സമയത്ത് കടന്നു വരേണ്ടത് ശരിക്കും ഔദ്യോഗികമായിട്ട് ശ്രീമന്ദിരയും അതോടൊപ്പം തന്നെ ജിബി തട്ടകനും ജി എം എസ് മള്ളൂർ എം എൽ എ പി എ മാധവൻ, മള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ സുർജിത്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി കൃഷ്ണാനന്ദ്, സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട്, സിനിമാ താരം മാളവിക വെയിൽസ് തുടങ്ങിയവരും ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും ജലോത്സവ പരിപാടികൾക്ക് ആശംസകൾ നേർന്നു. തുടർന്ന് നടന്ന സമ്മാനദാനം പി സി ചാക്കോ എം പി നിർവഹിച്ചു. ഉല്ലാസയാത്രക്കിറങ്ങിയ കുടുംബാംഗങ്ങൾ സഞ്ചരിച്ച എയർബോട്ട് മറിഞ്ഞ് രണ്ടുപേരെ കാണാതായി. ഏങ്ങണ്ടിയൂർ മേലേടത്ത് കുമാരൻ മകൻ മോഹനൻ, മേലേടത്ത് ശങ്കരൻ മകൻ നരേന്ദ്രബാബു എന്നിവരെയാണ് കാണാതായത്. എവിടെ അവന്റെ മാനസികമായ പറഞ്ഞു അവരോട് ചോദിച്ചു ഏങ്ങണ്ടിയൂർ വേട്ടയ്ക്കൊരു മകൻ കടവിൽ ഉച്ചതിരിഞ്ഞ് രണ്ടു മണിയോടെയായിരുന്നു സംഭവം. ഗൾഫിൽ നിന്ന് ലീവിന് നാട്ടിലെത്തിയ മോഹനൻ കൊണ്ടുവന്ന എയർബോട്ടിൽ അഞ്ചു പേർ അടങ്ങിയ കുടുംബമാണ് ഉല്ലാസയാത്രയ്ക്ക് ഇറങ്ങിയത്. കാണാതായവരെ കൂടാതെ ഇവരുടെ ബന്ധുക്കളായ 17 വയസ്സുള്ള ശ്രീകുമാർ, 17 വയസ്സുകാരൻ നന്ദു, 6 വയസ്സുകാരൻ ധ്യാൻ എന്നിവരും ബോട്ടിലുണ്ടായിരുന്നു. യാത്രക്കിടെ നരേന്ദ്രബാബു വീഴാൻ തുടങ്ങിയപ്പോൾ മോഹനൻ പിടിക്കുകയായിരുന്നു. ഇതോടെ രണ്ടുപേരും പുഴയിലേക്ക് വീണു. പുഴയിലേക്ക് വീണ 6 വയസ്സുകാരൻ ലൈഫ് ജാക്കറ്റ് ഇട്ടതിനാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. ഈ കുട്ടിയെയും രക്ഷപ്പെടുത്തി ബോട്ട് പരിസരത്ത് അടുപ്പിച്ച് മറ്റു കുട്ടികൾ അടുത്ത വീട്ടുകാരെ വിവരം അറിയിച്ചു. ഇവർ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ തുടരുകയാണ്. ശക്തമായ മഴയെ തുടർന്ന് അടിയൊഴുക്ക് അനുഭവപ്പെടുന്ന പുഴയിൽ തുഴച്ചിൽ ദുഷ്കരമായിരിക്കുകയാണ്. പി സി ചാക്കോ എം പി, കെ വി അബ്ദുൽ ഖാദർ എം എൽ എ, പി എ മാധവൻ എം എൽ എ, ജില്ലാ കളക്ടർ, ഡിവൈഎസ്പി ബിജു ഭാസ്കർ തുടങ്ങിയവർ സ്ഥലത്തെത്തി അന്വേഷണത്തിന് നേതൃത്വം നൽകി വരികയാണ്. കണ്ടശാങ്കടവ് സി ബി സി ക്ലബിന്റെ നേതൃത്വത്തിൽ രണ്ടോണം നാളിൽ പുലിക്കളി സംഘടിപ്പിച്ചു. കണ്ടശാങ്കടവിലെ തെരുവീഥികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടാണ് പുലികൾ നടന്നു നീങ്ങിയത്. ക്ലബ് അംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചേർക്കര ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വടം
കഥകളി, കൈകൊട്ടിക്കളി തുടങ്ങിയ പരിപാടികളും തീറ്റ മത്സരം, റൊട്ടികടി മത്സരം, സ്പൂൺ റേസ്, കസേരകളി, സാക് റേസ് എന്നിവയും ഉണ്ടായി. മത്സരശേഷം നടന്ന സമ്മാനദാനം വാർഡംഗം സത്യഭാമ ജയപാലൻ നിർവഹിച്ചു. തൃപ്പിയാർ ക്ഷേത്രത്തിൽ കർണാടക മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ സദാനന്ദഗൌഡ ദർശനം നടത്തി. ചൊവ്വാഴ്ച രാവിലെ 10:30 സദാനന്ദഗൌഡയും ഭാര്യയും മകനും ക്ഷേത്രത്തിലെത്തിയത്. ദേവസ്വം മാനേജർ രാജൻ അതിഥികളെ സ്വീകരിച്ചു. മീനൂട്ട്, വെടി വഴിപാട് തുടങ്ങിയ വഴിപാടുകളും നടത്തിയിട്ടാണ് മുൻ മുഖ്യമന്ത്രിയും കുടുംബവും മടങ്ങിയത്. ഇടവേള.